ഇവിടെ റാണിപുരം ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സംഭവമുണ്ട്. ഒരു മലന്റെ മുകളിൽ കയറാം. മഞ്ഞിങ്ങനെ മൂടി കിടക്കുന്നു. ഞങ്ങൾ അടിഭാഗത്തായിട്ടാണ് ഈ മഞ്ഞ് വരുന്നത്. കണ്ട അപ്പം ഇങ്ങനെ തോന്നുന്നുണ്ട് ഇങ്ങനെ ചെരിഞ്ഞു പോയിക്കണതാ. ഇവിടെ കണ്ട് പതിയാക്കി. ആ ഇതടാ ഇവിടെ കാനപ്പിണ്ടി കണ്ടില്ല. കാന പോണ സ്ഥലമാണ് കണ്ടാ. അവിടെ നമ്മള് വണ്ടി നിർത്തിയിട്ടു. എവിടുന്ന് കയറി ഇവിടെ എത്തിക്കണം നമ്മള്. ഹലോ, ഇന്ന് ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോണത് കാസർഗോഡ് തന്നെയാണ്. കേരളത്തിൽ നിന്ന് ഞങ്ങൾ കടന്നിട്ടില്ല. ഇവിടെ റാണിപുരം ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സംഭവമുണ്ട്. ഒരു മലന്റെ മുകളിൽ കയറാം. നല്ല അടിപൊളി വ്യൂ ആണ്. ട്രക്കിംഗ് ഉണ്ട്. ഒരു മണിക്കൂറോളം ട്രക്കിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഞങ്ങള് മറ്റേ എന്താണ് ബേക്കൽ ഫോർട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് ചെറുതായിട്ട് ടെന്റ് അടിച്ചു. രാത്രി ടെന്റിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ കാണിച്ചുതരാം. ഇപ്പോ ഫസ്റ്റ് ഡേ ഞങ്ങൾ ടെന്റ് തന്നെ അടിച്ചു. നല്ല അടിപൊളി ഫാനൊക്കെ കിട്ടുക. സൂപ്പർ കാറ്റാണ്. രണ്ട് സൈഡിലും രണ്ടാൾക്കും ഓരോ ഫാന്. സൂപ്പർ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഞങ്ങൾ ഓഫാക്കിയതാണ്. കുടിവെള്ളം നമുക്ക് അത്യാവശ്യം ആവശ്യത്തിന്. പിന്നെ നല്ല വീട് കിടക്കാൻ കമ്പിളിപ്പുറപ്പ് എല്ലാം ഉണ്ട്. സെറ്റപ്പാണ് ഉണ്ടാ. അത്യാവശ്യം ചെറിയ ചൂടുണ്ടെന്ന് തോന്നിയപ്പോൾ ഫാനിട്ട്. ചൂടൊന്നുമില്ല, തണുപ്പന്നെ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി. ഞങ്ങളടുത്ത് ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദോശയും മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതിന് ശേഷം ഇപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ നീറ്റ് അവിടെ ഞങ്ങൾക്ക് കുളിക്കാനും ബാത്റൂം കാര്യങ്ങളും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് ആൾക്കാരെ അവിടെ നിന്ന് പരിചയപ്പെട്ടിന്ന്. അപ്പോൾ അവരതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. എന്തായാലും നല്ലൊരു ടീമിനെയാണ് അവിടെ നിന്ന് പരിചയപ്പെട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ. ഞങ്ങളെ റാണിപുരം ഹിൽസ് പോണ വഴിയാണ്. അപ്പോ ഒരു അടിപൊളി വ്യൂ കണ്ട് അതും കൂടി നിങ്ങളെ കാണിച്ചു തരാന്ന് വെച്ചു. ഞങ്ങള് മുമ്പ് കൊടുകുമലൊക്കെ പോയ ടൈമിലുള്ള അതേ ഒരു വ്യൂ. ഫുള്ള് മഞ്ഞ്. മഞ്ഞിങ്ങനെ മൂടി കിടക്കുന്നു. ഞങ്ങൾ അടിഭാഗത്തായിട്ടാണ് ഈ മഞ്ഞ് വരുന്നത്. കണ്ടാ ഫുള്ള് മല. ഇപ്പൊ ഞങ്ങൾ മുകളിലെത്തിയാണ്. ഇത് പുറത്തൊന്നുമല്ല, കേരളത്തിൽ തന്നെയാണ്. കാസർഗോഡാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. കാസർഗോഡാണ് ഇതേപോലത്തെ ഒരു വ്യൂ കിട്ടിയത്. നല്ല അടിപൊളി വ്യൂ. റോഡ് ഇതാ ഇങ്ങനെയാണ്. അത്ര നല്ല റോഡും അല്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ നല്ല റോഡാണ് കിട്ടാ. അതിപ്പോ ഇവിടെ കുറച്ച് എന്താണ് മഴവെള്ളമൊക്കെ വന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. കുത്തി വലിച്ചു പോയിക്കണ് റോഡിന്റെ പല ഭാഗങ്ങൾ. കുറേ ലോങ്ങിൽ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. നോക്കാം, നമ്മൾ കുറച്ചും കൂടി പോയി നോക്കിയിട്ട് എന്താ പാടുന്നത്. കുറച്ചുകൂടി വന്നപ്പോൾ അത്യാവശ്യം നല്ല റോഡ്. അതിന് നാളുകൊണ്ട് കുത്തി പിടിച്ച് ഞങ്ങൾക്ക് ഏകദേശം 2 കിലോമീറ്ററോളം റാണിപുരത്തേക്കുള്ള റോഡ്. അതായത് അതിൻ്റെ ബേസ് ക്യാമ്പൊക്കെ ആയിരിക്കും എത്തുണ്ടാവുക എന്ന് തോന്നുന്നുണ്ട്. അറിയില്ല. അവിടെ നിന്ന് പിന്നെ ട്രക്കിംഗ് അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ബേസ് ക്യാമ്പിൽ തന്നെയാണ്. ഇവിടുന്ന് മുമ്പ് നമ്മൾ കണ്ടിരുന്ന മഞ്ഞിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് കാണുന്നുണ്ട്. റാണിപുരം ഇങ്ങോട്ട് ലാസ്റ്റ് റിസോർട്ടുകളൊക്കെ ഉണ്ടിട്ട് അവിടെ ഒരുപാട്. ഇതിൻ്റെ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിക്കണം നമ്മൾ. റിസോർട്ട് റെസ്റ്റോറൻറ്റ് ജ്യൂസ് ആ ഹോട്ടലുകളൊക്കെ ഗ്രീൻ പാലസ്.
വണ്ടിയുടെ സ്റ്റോപ്പ് വണ്ടി പാർക്കിംഗ് ഒന്നുമില്ല. ഇവിടെ ക്ലോസ് ആണ്, ക്ലോസ് അല്ല, 8 മണിക്കാണ് ഇവർ ഓപ്പൺ ചെയ്യുള്ളു. നമ്മളിവിടെ തൽക്കാലം നിർത്തിയിട്ടത്. ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ വിചാരിച്ച്. പിന്നെ അതുപോലെ ആ ഡോറൊന്ന് അതുപോലെ അത് ഇതാ ആ കാണുന്ന റിസോർട്ട്, അത് ഗവൺമെൻറ്റിൻ്റെ ആണ് കേട്ടോ. താമസിക്കാൻ ഗവൺമെൻറ്റിൻ്റെ റിസോർട്ടുകളുണ്ട് അവിടെ. ഇവിടെ വന്ന് റൂം, ഇത് റാണിപുരം ഏറ്റവും ലാസ്റ്റ് എൻഡ് പോയിൻ്റ് വരെ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ ഒന്ന് റൂമിട്ട് താമസിച്ചിട്ട് പിന്നെ രാവിലെ നീട്ട് ട്രക്കിങ്ങിന് പോവാം. അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്തിന്ന് അവിടുന്ന് ഓപ്പണായി. ഞങ്ങൾ ഉള്ളിലേക്ക് കയറണം. വണ്ടി പാർക്ക് ചെയ്ത കുറച്ച് അപ്പുറത്ത് അവിടെയാണ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ കൂടെ കൊടുക്കും. പിന്നെ അതാ ഇവിടുന്ന് ഇങ്ങനെ ട്രക്കിങ് ഹിൽ ടോപ്പിലേക്ക് ഇങ്ങനെ കയറി പോക്കണം. ഇനി ഇവിടുന്നാണ് ട്രക്കിങ് തുടങ്ങുന്നത്. അസ്ലമ ടിക്കറ്റ് എടുക്കാണ്ട് പോയിട്ടുണ്ട്. റാണിപുരം അറിയില്ല, അവിടേക്ക് കയറുമ്പോഴുള്ള ബോർഡാണ്. പിന്നെ വേ ടു ഹിൽസ്, മലമുകളിലേക്കുള്ള വഴി. 2.5 കിലോമീറ്റർ ആണ് കയറാനുള്ളത്. ഓക്കെ, അതിൻ്റെ എൻട്രൻസ് ആണ്. ഇനി ട്രക്കിംഗ്. എൻ്റെ അടുത്ത് ഒരു കുടൻ. ട്രക്കിങ്ങിന് ഏതായാലും ട്രക്കിംഗ് അല്ല, അപ്പോൾ കുട കുത്തിക്കുക. അതുപോലെ ഇവിടെ നല്ല അട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വരുന്ന വൈക്ക് തന്നെ അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരാളെ നിർത്ത അട്ട കയറി. അപ്പോൾ ഞങ്ങൾ പെർഫ്യൂമാണൊന്ന് നിർത്ത് അടിച്ചിട്ടുണ്ട്. പെർഫ്യൂമ് സാനിറ്റൈസർ വെച്ചാലും മതി എന്നൊക്കെ പറയുന്നുണ്ട്. കാണാനൊന്നും ഉണ്ടാവില്ല, മുഖത്തുണ്ട്. ഞങ്ങള് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ തന്നെ കിതപ്പ് തുടങ്ങി, കുട കുത്തിട്ട് ഇങ്ങനെ കേറാണ്. അതിൻ്റെ ഇടയിൽ മഴ പെയ്താലും സുഖമാണ്. പതുക്കെ പതുക്കെ കയറി പോണം. ഇവിടെ നിൽക്കാനും പറ്റൂല എന്ന് അറിയണ്ടേ. അപ്പൊ അവിടെ സ്റ്റാർട്ടിങ്ങില് അവർ പറയണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പം അട്ട കയറും. ഇതാടാ അതാ പോണു, കണ്ടാ ഇതാ പോണു അട്ട. ആ ചെറുത് ആ കയറിയിട്ട് മൊത്തമായിട്ട് കാലും കണ്ട് പൊതിയും. കയറിക്കൂട് പെട്ടെന്ന് നടന്ന് പോകുമ്പോൾ തന്നെ കയറും. ഇത് നൂലട്ട വേറൊരട്ടാണ്. ഇതാ കണ്ടാ ഇതൊക്കെ എടുക്കണണ്ട. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, കുത്തനെ കയറി പോണം. വീഡിയോയില് നല്ല കിതപ്പ് അറിയും. ഇവർ ശരിക്ക് ഒരു രാവിലെ 5 മണിക്കൊക്കെ കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കണമെങ്കിൽ സുഖമായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ആനക്ക് ഇറങ്ങുമല്ല നല്ല. അപ്പോൾ ആ കാരണത്താൽ ഡേഞ്ചറാണ് ഇവിടെ. നേരത്തെ കയറ്റി വിടുക എന്നുള്ളത്. അപ്പോൾ ഇവരെ ഒരു ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ആനൊന്നുമില്ലാന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് കയറ്റി വിടുള്ളൂ.
കണ്ട വീഡിയോയിൽ മനസ്സിലാവില്ല, കണ്ട നേരെ അടിയിലേക്ക് ഇങ്ങനെ കുത്തനെ ഇറങ്ങിപ്പോവാണ്. ഇതാണ് അവ റൂട്ട്. രണ്ട് റൂട്ട് പോകണ്ട, ഏതാ റൂട്ട് എന്ന് ഡൗട്ട്. ചെറിയ തണുപ്പുണ്ടല്ലേ അവിടെ, പറഞ്ഞിട്ട് കാര്യമില്ല, വേർക്കുണ്ട്. ഇവിടെ കണ്ട 5 മിനിറ്റ് കയറിയിട്ടുള്ളു, അപ്പോത്തിന് വേർത്തു. പിന്നെ എന്താണ്, നല്ല തണുപ്പാട്ടോ ഇവിടെ. പക്ഷെ നമ്മൾ ഈ ട്രക്കിങ് ചെയ്യണോണ്ട് നല്ല കറുപ്പുണ്ട്. പൊതുവെ ഞാൻ പെട്ടെന്ന് വേർക്കണ ആളാണ്. അപ്പോൾ ഈ ട്രക്കിംഗ് കൂടി ചെയ്താൽ ഉള്ള അവസ്ഥ എന്താ വെച്ചതൊക്കെ ഒരു ത്രില്ലാട്ടോ. നമുക്ക് ഇത്ര റിസ്ക് എടുത്താൽ ഇങ്ങനത്തെ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ഒരു സംഭവമാണ്. ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് വരാമെന്ന് വിചാരിച്ചേ. മൊബൈൽ മേടിച്ചു വെച്ചിട്ടില്ല, നമ്മൾ സ്പീക്കർ മേടിച്ചു വെച്ചവർ. എൻ്റെ സൗണ്ട് ഉണ്ടാക്കേണ്ട വെച്ചിട്ടായിരിക്കും. ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ താമസ സ്ഥലം. തീ സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് എങ്ങടാ, ഇതൊക്കെ ചെറുതായിട്ട് കാലാവസ്ഥ മാറുമ്പോൾ കരിയൂല. ആരെങ്കിലും തീ കൊടുത്തു കഴിഞ്ഞാൽ കാട് കംപ്ലീറ്റ് കത്തൂല. കൈമ പൊടിച്ച് ഞാൻ മറ്റേ തട്ടി കാണിച്ച അന്നെല്ലാം കയറുണ്ടല്ലോ. എൻ്റെ കാലം ഇനി കാണാത്തതാണ്. ഇല്ലല്ലോ, അവരടുത്ത് നിന്നാ കയറൂട്ടോ പെട്ടെന്ന് പോരെ. ആൾക്കാർ കേറി പോകട്ടെ, അങ്ങനെ കയറി പോകട്ടെ, നമ്മൾ അങ്ങോട്ട് എത്തണം. ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളൂ, കേറണം. എൻ്റെ ഡ്രസ്സിനും പിന്നെ ഇതിനും ഒത്ത ബാഗാണല്ലോ. റെഡുണ്ട്, ബ്ലൂ ഉണ്ട്, പാൻറ്റിന് മറ്റേ ബ്ലൂ ഉണ്ട്. 1.5 കിലോമീറ്റർ കയറി, അപ്പോൾ പിന്നെ അസ്ലമൊക്കെ വെള്ളം കൂടി വാങ്ങി. നല്ല അടിപൊളി പാറ, നല്ല കാറ്റടിച്ച് വരുന്നുണ്ട്. നല്ലൊരു വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ. ഇതല്ലൊരു അടിപൊളി കാറ്റാട്ടം കൊണ്ടു. ഇവിടെ നിന്നൊക്കെ എന്ത് രസമാണ്, ക്യാമറയിലൊന്നും കാണും എങ്ങനെ ഒപ്പിയെടുക്കുന്ന അറിയില്ല. ഇവിടെ കൂടുതൽ കാസർഗോഡുള്ള പിള്ളേരാട്ടാ, ഈ നമ്മൾ കൂടുതലും പരിചയപ്പെട്ട് ഫുള്ള് അവിടെ നിന്നുള്ള ആൾക്കാരാണ് ട്രക്കിങ്ങിന്. അവർക്കൂടെ അടുത്തല്ല. എന്താ ആനപ്പിണ്ടി ഒക്കെ ഫ്രഷാണ്. അപ്പൊ ഇന്നലെ മറ്റേ കെട്ടതായിരിക്കും ആന. ഇതൊക്കെ ആന ഇറങ്ങണം തോന്നുന്നുണ്ട്, ഇങ്ങനെ ചെരിഞ്ഞു പോയിക്കണതാ. ഇവിടെയൊക്കെ ഉണ്ട് പതിയാക്കി. ആ ഇതടാ, ഇവിടെ കാനപ്പിണ്ടി കണ്ടില്ല, കാന പോണ സ്ഥലമാണ് കണ്ടാ.
ആന കണ്ട് പതിയാക്കിക്കണം അവിടെയൊക്കെ. ആനൻ്റെ റൂട്ടാണ് കേട്ടോ അപ്പത്. ഇത് കൂർഗ് കാടാന്ന് പറഞ്ഞത്, ഇത് അതിൻ്റെ എൻഡ് ഭാഗമാണ്. അതുപോലെ എന്താണ് എരുമാട് പള്ളി, എന്താ ഫേമസ് ആയിട്ടുള്ള പള്ളി കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് നമ്മള് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. എവിടുന്ന് കയറി ഇവിടെ എത്തിക്കണം നമ്മള്. ഇത്ര ലോങ് ആ കണ്ണ് ഫുള്ള് കർണാടക എന്നാണ്. ഓപ്പോസിറ്റ് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇപ്പോൾ ഇവിടെ ഇരുന്ന്, അപ്പോൾ ആ ഇരിക്കുന്ന ടൈമുണ്ടല്ല കംപ്ലീറ്റ് കോടമഞ്ഞിട്ട് കയറി. മുമ്പ് കുറേ വേർത്തിരുന്നു, അപ്പോൾ ഇവിടെ കുറച്ചു നേരം ഇരുന്നൊരു 10-15 മിനിറ്റൊക്കെ ഇരുന്നിട്ട് അടുത്ത കയറിൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുള്ള കാറ്റായിരുന്നു, അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. കാറ്റ് തന്നെ കാറ്റല്ലേന്ന്, അതെ മഞ്ഞിങ്ങനെ കയറി വരികയാണ്. ഇപ്പം എൻ്റെ ബാക്കിൽ ഇങ്ങനെ മഞ്ഞ് പോകുന്നുണ്ട്, പക്ഷേ വീഡിയോയിൽ കിട്ടൂല കറക്റ്റ്. എന്തായാലും അടിപൊളി കാലാവസ്ഥ. ഈ മലക്ക് ഹിതിമക്ക് കയറി വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ വിചാരിച്ചു നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങളെന്താ വിചാരിച്ചത്, കയറാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. കുറച്ച് കയറിയപ്പോൾ തന്നെ നല്ല വേർപ്പൊക്കെ ഒന്നിരുന്നില്ല. ഇപ്പോൾ അടിപൊളി കാലാവസ്ഥ, കിതപ്പുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ കയറുന്ന ഒരു ഇതാണ്, എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എന്താ വെച്ചാല് കൂടുതൽ ഒരുപാട് പുള്ളരാട്ടാ. കാസർഗോഡ് പുള്ളരുണ്ട് നിറഞ്ഞിരിക്കണ ഇവിടെ, ഒന്നും കാണുന്നില്ല. അതാണ് ടോപ്പ് മലന്റെ, പക്ഷേ അതന്നെ ആ വലിയ കല്ലാണ് മെയിന് ഡെസ്റ്റിനേഷൻ പോയിന്റ് അതാണ്. പക്ഷെ അവിടെ കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കും. അങ്ങനെ ഫൈനലി റാണിപുരം ഹിൽസിൻ്റെ ടോപ്പിലേക്ക് എത്താൻ പോകുന്നു. ഇപ്പം ട്രക്കിങ്ങൊക്കെ നല്ല ഉഷാറിട്ട് മഞ്ഞിൻ്റെ വന്നപ്പോൾ കംപ്ലീറ്റ് മഞ്ഞാണ്. പാറമ്മ കണ്ട ടോപ്പിൽ ആൾക്കാർ കയറിക്കുന്നു. റാണിപുരം ഹിൽസില് ടോപ്പില് ചാനലിലൂടെ നമ്മള് ചെക്ക് അവിടെ ലൈവ് കൊണ്ട് കേറല്ലോ മോൾക്ക്. പക്ഷെ ഞങ്ങള് നിക്കണ ഈ വീട്ടിലുണ്ട്. ചെരുപ്പിന്റെ
റാണിപുരം ഹിൽസിന്റെ ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ് അത്. ഇപ്പൊ നമ്മൾ കണ്ടത് സെക്കൻഡ് വ്യൂ പോയിന്റ്. ഫസ്റ്റ് ഇവിടെ കയറി എന്നിട്ട് അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ പുള്ളിപ്പോ നമ്മൾ കണ്ടത് അപ്പോ സെക്കൻഡ് വ്യൂ പോയിന്റ് കയറാണ്. ആ ഒരു വൈബ് തിരിച്ചു വരുമ്പോ ആണ് കേട്ടാ. അല്ല തിരിച്ചു വരുമ്പോ പ്രശ്നമില്ല. തിരിച്ചിറങ്ങട്ടെ പോണ വഴി നോക്കി കോടെ ഇങ്ങനെ കേറി പോണു. എന്തൊരു രസം എന്ന് പറയാം.